പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വീതിയും നീളവും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അതുവഴി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിക്കുവാനും ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള കൃപയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 3:18 പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും വ്യാപ്തിയും നിങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കുക, എല്ലാ മനുഷ്യരുടെയും മുറിവിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഒരു മുറിവ് കിടക്കുന്നുണ്ട്. സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ, ആഗ്രഹിച്ച സ്നേഹം ആഗ്രഹിച്ച അളവിൽ ലഭിക്കാതെ പോയതിൻ്റെ ഒരു മുറിവ്. അതുകൊണ്ടാണല്ലോ തത്വചിന്തകനായ ബ്ലെയ്സ് പാസ്കൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ ഒരു ശൂന്യതയുണ്ട്. ദൈവ സ്നേഹത്താൽ മാത്രമേ ഈ ശൂന്യത നികത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. സ്നേഹത്തിൻ്റെ മേഖലയിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു മുറിവ് കിടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഇന്ന് കാണുന്ന ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ ഭവനം വിട്ടിറങ്ങിപ്പോകുന്ന കുഞ്ഞു കുട്ടികൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു കഥ അവരുടെ ജീവിതത്തിന് പറയുവാനുണ്ട്. ലോകം മുഴുവനും അറിയപ്പെടുന്ന ഹോളിവുഡ് സിനിമാ താരമായ മെർലിൻ മെൻറോയുടെ ആത്മഹത്യാ വാർത്ത ലോകം മുഴുവനും ഞെട്ടിത്തെറിച്ച ഒരു വാർത്തയായിരുന്നു. മെർലിൻ മെൻറോ ജീവിതത്തിൽ പണമുള്ള വ്യക്തി, സൗന്ദര്യമുള്ള വ്യക്തി, സ്വാധീനമുള്ള വ്യക്തി, അമേരിക്കൻ മുൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സൗഹൃദമുണ്ടായിരുന്നൊരു വ്യക്തി, എന്നിട്ട് പോലും മെർലിൻ മെൻറോ ആത്മഹത്യ ചെയ്തു. ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ അവൾ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ഞാൻ ഏകാന്തതയിൽ പീഡിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും സമ്പത്തും സ്നേഹവും മുഴുവനും ആവോളം ലഭിച്ചിട്ടും ആ വ്യക്തി പറയുന്നു, ഞാൻ ഏകാന്തതയിൽ പീഡിപ്പിക്കപ്പെടുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ട, സ്നേഹം ആവശ്യത്തിന് ലഭിക്കാതെ പോയ ഒരു കഥ ആ ആത്മഹത്യയെക്കുറിപ്പിൽ നിഴലിച്ച് നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പഴയ നിയമത്തിലെ ബൈബിളിൽ, പുതിയ നിയമത്തിലെ ബൈബിളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചില വ്യക്തികളും കഥാപാത്രങ്ങളും പാപത്തിൻ്റെ വഴികളിലേക്ക് പടിയിറങ്ങിപ്പോയതിന് പിന്നിൽ ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ കാണുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5 ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. ഈശോ ആ വഴിയരികിലൂടെ കടന്നു പോകുകയാണ്. 38 വഴിയരികിൽ കിടക്കുന്ന ഈ തളർവാദ രോഗിയോട് ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സുഖപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്ന, വേദനയുടെ പാതയോരത്ത് അന്തിയുറങ്ങുന്ന ഈ മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും കിനാവും കണ്ട് ക്രിസ്തു ചോദിക്കുന്നു, നിനക്ക് സുഖപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? ഒരുപക്ഷെ ക്രിസ്തു ഉദ്ദേശിച്ചത് ശാരീരികമായ സൗഖ്യമായിരുന്നിരിക്കാം. എന്നാൽ അവൻ പറയുന്ന മറുപടി എന്താണ്? വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ എനിക്കാരുമില്ല. എനിക്കാരുമില്ല എന്നുള്ളൊരു പരാതിയാണ് അവൻ്റെ ജീവിതത്തിൽ. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്തതിൻ്റെ നൊമ്പരം നെഞ്ചിലേറ്റിക്കൊണ്ട് പാതയോരത്ത് കിടക്കുന്ന ആ മനുഷ്യൻ ക്രിസ്തുവിനോട് പറയുന്നു, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ, എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ, എന്നെ സഹായിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ആരുമില്ല.
ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെയും ഒറ്റപ്പെട്ടവൻ്റെയും വേദനയാണ് ആ വാക്കുകളിൽ നിഴലിച്ച് നിൽക്കുക. ക്രിസ്തു അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് സ്നേഹത്തിൻ്റെ പ്രതീകമായി. സ്നേഹം നിഷേധിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുവാൻ തയ്യാറായി. ക്രിസ്തു അവൻ്റെ കൂടെ നിൽക്കുകയാണ്. ക്രിസ്തു അവനോട് പറയുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നീ നടക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അവൻ്റെ ജീവിതത്തിന് ആവശ്യമുണ്ടായിരുന്നത് വെറും ശാരീരികമായ സൗഖ്യമായിരുന്നില്ല. അവൻ്റെ മനസ്സിനാവശ്യമുള്ളത് സ്നേഹം ലഭിക്കേണ്ട ആവശ്യമായിരുന്നു. അവൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ മനസ്സിൽ മനുഷ്യൻ്റെ സ്നേഹം, അവൻ്റെ ശരീരത്തിൽ സൗഖ്യം. ഇങ്ങനെ മനുഷ്യൻ്റെ മൂന്ന് മേഖലകളെ സുഖപ്പെടുത്തുന്ന ഒരു സ്നേഹ സാന്നിധ്യമായി ക്രിസ്തു അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവനെ സൗഖ്യതീർത്ഥങ്ങളിലേക്ക് ക്രിസ്തു കൈപിടിച്ചുയർത്തുന്നതായി നമ്മൾ കാണുന്നു. അതോടെ അവൻ്റെ മനസ്സിലെ സ്നേഹത്തിൻ്റെ മുറിവുകൾ ഉണങ്ങി. അവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ലോകം മുഴുവനും യേശുവിനെക്കുറിച്ച്, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് അവൻ യാത്രയാവുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഈ ഊർജം അവൻ എവിടെ നിന്ന് ലഭിച്ചു? ക്രിസ്തു കൊടുത്ത സ്നേഹത്തിൽ നിന്ന്. സ്നേഹം സ്നേഹം കൊണ്ട് കടം തീർക്കുകയാണിവിടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകുന്ന ഒരു വേദനയാണ് ജീവിത പങ്കാളിക്കെന്നോട് സ്നേഹമില്ല, മക്കൾക്കെന്നോട് സ്നേഹമില്ല, മാതാപിതാക്കന്മാർക്ക് സ്നേഹമില്ല. ഇങ്ങനെ സ്നേഹം ലഭിക്കാത്തതിൻ്റെ പരാതിയുമായി ജീവിതയാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി അറിയാതെ നമ്മൾ വഴിതെറ്റി സഞ്ചരിക്കുന്നു, പാപവഴികളിലേക്ക് പടിയിറങ്ങിപ്പോകുന്നു. ഈ സ്നേഹം നമുക്ക് നിഷേധിക്കപ്പെട്ടത് എന്നു മുതലാണ്? നമുക്ക് അനാദിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ സ്നേഹം 100% ആദത്തിൻ്റെ ഹൃദയത്തിലേക്ക്, ഹവ്വായിയുടെ ഹൃദയത്തിലേക്ക് ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം സ്വീകരിച്ച ആദവും ഹവ്വായും പിന്നീട് എന്ത് സംഭവിച്ചു? ഹവ്വ ജീവിതയാത്രയിൽ സാത്താനുമായി ഇടപഴകി തനിക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ ഒരു പങ്ക് പ്രലോഭനവേളയിൽ സാത്താനുമായി പങ്കുവച്ചു. അങ്ങനെ 100% സ്നേഹത്തിൽ നിന്ന് 20% സ്നേഹം ഹവ്വായ്ക്ക് നഷ്ടപ്പെട്ടു. ആ പാപത്തിൽ ആദത്തെ പങ്കാളിയാക്കിയതുകൊണ്ട് 20% സ്നേഹം ആദത്തിനും നഷ്ടപ്പെട്ടു. ഇപ്പോൾ രണ്ടു പേരിലും എത്ര ശതമാനം സ്നേഹമുണ്ട്? 80% സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം ചിന്തിക്കുക, ഇനി അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുവാൻ കടന്നു വരുമ്പോൾ അവർക്ക് എത്ര ശതമാനം സ്നേഹം പരസ്പരം കൊടുക്കുവാൻ പറ്റും? നിങ്ങളൊരു പക്ഷേ പറയും 80% സ്നേഹമെന്ന്. പക്ഷേ 80% സ്നേഹം പോലും കൊടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? രണ്ടുപേരും തെറ്റ് ചെയ്തതുകൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് സ്വാർത്ഥതയുള്ളവരായിട്ട് അവർ മാറി. അതുകൊണ്ട് 10% സ്നേഹം പരസ്പരം പിടിച്ചു വയ്ക്കും. അങ്ങനെയെങ്കിൽ ബാക്കി 70% സ്നേഹം മാത്രമേ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ പരസ്പരം കൊടുക്കാൻ സാധിക്കുന്ന എത്ര ശതമാനം സ്നേഹമാണ്? 70% സ്നേഹം. അവർ കൊടുക്കേണ്ടത് എത്ര ശതമാനം സ്നേഹമാണ്? 100% സ്നേഹം. പക്ഷേ പാപത്തിലൂടെ നഷ്ടപ്പെട്ട സ്നേഹം പിന്നീട് അവരുടെ ജീവിതത്തിൽ നികത്താൻ സാധിക്കാത്തതുകൊണ്ട് ഈ നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിലാണ് അവർ പുതിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, കായേന് ജന്മം കൊടുക്കുന്നത്. സ്നേഹം ലഭിക്കാത്തതിൻ്റെ മുറിവ് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൻ വഴിതെറ്റി സഞ്ചരിക്കുന്ന മകനായി മാറി. അവൻ കൊലപാതകിയായി മാറി. അവൻ കർക്കശ സ്വഭാവക്കാരനായിട്ട് മാറി. അവൻ്റെ സ്വഭാവത്തിലാകമാനം മാറ്റങ്ങൾ സംഭവിച്ചു. ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ മുറിവാണ് അവൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചത് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയുവാൻ സാധിക്കും. ഇത് ആദത്തിൻ്റെയും ഹവ്വായിയുടെയും കായേൻ്റെയും കഥ മാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ കഥകളാണ്. നമുക്കാർക്കും 100% സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ സ്നേഹം എവിടെ നിന്ന് ലഭിക്കുമോ അവിടേക്ക് നമ്മൾ യാത്രയാവുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ അരികിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്, ലഭിക്കാതെ പോയ സ്നേഹം സ്വന്തമാക്കുവാൻ വേണ്ടി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം പൂർണ്ണമായി നൽകുവാൻ, 100% നൽകുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. കാരണം ഒരു മനുഷ്യനും 100% സ്നേഹം, കളങ്കപ്പെട്ട സ്നേഹം,
പൂർണ്ണമായും അതിൻ്റെ അളവിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സ്നേഹം നൽകാൻ സാധിക്കുന്നത് പിതാവായ ദൈവത്തിന് മാത്രമാണെന്ന് വിശ്വസിക്കുക. ഈ സ്നേഹം നൽകുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണെന്ന് നീ വിശ്വസിക്കുക. അതുകൊണ്ട് സ്നേഹം ലഭിക്കണമെങ്കിൽ മനുഷ്യൻ്റെ പിന്നാലെ യാത്രയായിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. നീ ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലണം. ഇതിനർത്ഥം മനുഷ്യനെ സ്നേഹിക്കേണ്ട എന്നോ മനുഷ്യനുമായി ഇടപഴകണ്ട എന്നോ അല്ല ഞാൻ അർത്ഥമാക്കിയത്. മറിച്ച് സ്നേഹത്തിൻ്റെ മേഖലയിലെ മുറിവുകൾ ഉണങ്ങിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയം നിറയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഇന്ന് നാം കാണുന്ന ആധുനിക യുഗത്തിലെ പല പ്രണയ ബന്ധങ്ങളും യുവതി യുവാക്കന്മാർ വഴിതെറ്റിപ്പോകുന്നതിന് പിന്നിലും സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു കഥയും ഒരു ചരിത്രവും അവരുടെ ജീവിതത്തിന് പറയുവാനുണ്ട്. അവർക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനോ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനോ ആരുമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക് അവർ യാത്രയാവുകയാണ്. പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത് വളർത്തി വലുതാക്കിയ ഒരു ശക്തനായും ധീരനുമായ വ്യക്തിയായിരുന്നു സാംസൺ. സാംസൻ്റെ ജീവിതം നിങ്ങൾ പരിശോധിക്കുക. സാംസൺ എന്ത് സംഭവിച്ചു? ജീവിതയാത്രയിൽ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം കൊണ്ട് സാംസൺ സ്ത്രീകളുടെ പുറകെ യാത്രയാവുകയാണ്. പല വ്യക്തികളുമായി ഇടപഴകി പാപത്തിലേർപ്പെട്ട് ജീവിതത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയതിന് പിന്നിൽ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം സാംസൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ പാപവഴികളിലേക്ക് സാംസൺ പടിയിറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ അളവിൽ ആവോളം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഏത് തിന്മയിലേക്കും ഏത് പാപത്തിലേക്കും വഴുതി വീഴുവാനായി സാധ്യതയുണ്ട്. മാതാപിതാക്കന്മാരുമായി വഴക്കടിച്ചൊരു പെൺകുട്ടി, വീട് വിട്ടിറങ്ങിപ്പോയൊരു പെൺകുട്ടി, അവൾ പിന്നീട് കണ്ട ചെറുപ്പക്കാരുമായി സ്നേഹ സൗഹൃദത്തിലായി, അവളുടെ ജീവിതം അവർക്ക് മുമ്പിൽ അടിയറവെച്ച് ജീവിതം നശിപ്പിച്ച് പിന്നീട് അവൾ ചുവന്ന തെരുവുകളിലേക്ക് യാത്രയായി. അതിനുശേഷം മാതാപിതാക്കന്മാർ ഇവൾ കണ്ടെത്തി പ്രിയപ്പെട്ടവരെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് സംസാരമധ്യെ മനസ്സിലായി. ജീവിതത്തിൽ ഇവൾക്ക് എപ്പോഴും പറയുവാനുള്ള ഒരേയൊരു പരാതി, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പച്ചൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതകഥ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ പരിചയമുണ്ടായിരിക്കാം. ഇതാ കിണറ്റിൻകരയിൽ സമരിയാക്കാരി സ്ത്രീയുമായി യേശുനാഥൻ കണ്ടുമുട്ടുമ്പോൾ അവളുമായുള്ള സംഭാഷണ മധ്യേ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. യോഹന്നാൻ 4:14-15 ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നീ ഇപ്പോൾ കുടിക്കുന്ന വെള്ളം നീ ഇനിയും കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ജീവിതത്തിലൊരിക്കലും ദാഹിക്കുകയില്ല. സഹോദരങ്ങളെ, ക്രിസ്തുവിന് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സ്നേഹം നിഷേധിക്കപ്പെട്ട കഥകളുണ്ട്. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമുള്ളതുകൊണ്ട് അവൾ സ്വന്തം ശരീരത്തെപ്പോലും പാപത്തിന് അടിയറവെച്ചുകൊണ്ട് പല വ്യക്തികളുമായി സ്നേഹബന്ധത്തിലായി അനേകം ഭർത്താക്കന്മാർ ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ഈശോ പറയുകയാണ്, ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്കൊരിക്കലും ജീവിതത്തിൽ ദാഹിക്കുകയില്ല. ദൈവം കൊടുക്കുന്ന വെള്ളം ഏതാണ്? യേശു കൊടുക്കുന്ന വെള്ളം ഏതാണ്? കളങ്കമില്ലാത്ത, പാപമില്ലാത്ത, തിന്മയില്ലാത്ത നിഷ്കളങ്ക സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ ഈ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത്. നമ്മൾ കാണുന്നു യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 37-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ പക്കലേക്ക് കടന്നു വരട്ടെ, ദാഹിക്കുന്നവൻ എൻ്റെ പക്കലേക്ക് കടന്നു വരട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് ഈശോ പറയുന്നു. ഏതാണ് ഈ ജീവജലത്തിൻ്റെ അരുവി? ഇത് സ്നേഹത്തിൻ്റെ അരുവിയാണ്. ഏതാണ് ഈ ദാഹം? സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ഈശോ പറഞ്ഞു, ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി നീ പരക്കം പാച്ചിലൂടെ ഓടി നടന്നാൽ നീ ആഗ്രഹിക്കുന്ന സ്നേഹം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വിശുദ്ധമായ
പവിത്രമായ സ്നേഹം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിച്ചാൽ പിന്നീട് ഒരിക്കലും നീ പാപത്തിന് അടിമപ്പെടുകയില്ല. സഹോദരങ്ങളെ, സ്നേഹത്തിന്, നിഷ്കളങ്കമായ വിശുദ്ധമായ സ്നേഹത്തിന് ഒരു വ്യക്തിയുടെ ചിന്തകളെ, വികാരങ്ങളെ, സ്വഭാവത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. നമുക്കറിയാം, സർക്കസ് കൂടാരങ്ങളിലെ മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീക്ഷിച്ചിട്ടുണ്ട്. എന്താണ് ഈ കൂടാരത്തിലെ മൃഗങ്ങളുടെ പ്രത്യേകത? അവ വളരെ വന്യ മൃഗങ്ങൾ, കാട്ടിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ഈ മൃഗങ്ങളെ ഏതോ ഒരു നാളിൽ ചില വ്യക്തികൾ പിടിച്ചുകൊണ്ടുവന്ന് സർക്കസ് കൂടാരങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടി കൂട്ടിലടച്ചു കഴിയുമ്പോൾ ഈ മൃഗം ഈ കൂട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരവസരം പാർത്തിരിക്കുകയാണ്. എന്നാൽ യജമാനൻ ആദ്യ നാളുകളിൽ ഈ വന്യമൃഗത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യും? ഭക്ഷണം ഈ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. കാരണം ഈ മൃഗം കോപാകുലനായി ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ യജമാനൻ ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തു ചെയ്യുവാൻ തുടങ്ങി? സ്നേഹത്തോടുകൂടി ആ മൃഗത്തെ ഒന്ന് തലോടുവാൻ തുടങ്ങി. അതുമായി സ്നേഹ സൗഹൃദത്തിലാവുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരല്പം കൂടി സ്നേഹം കൊടുക്കുന്നു, അതിനെ ഒന്ന് തലോടുന്നു. അങ്ങനെ സ്നേഹിച്ച് 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്നേഹത്തിൻ്റെ തീവ്രതയാൽ ഈ മൃഗം രൂപാന്തരപ്പെടുകയാണ്. പിന്നീട് ആ കൂട് തുറന്നിട്ടാലും ഈ മൃഗം ആ കൂട് വിട്ട് കാട്ടിലേക്ക് യാത്രയാവുകയില്ല. കാരണം യജമാനൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് ഈ മൃഗം അനുഭവിച്ചറിഞ്ഞു. നാം ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹത്തിൻ്റെ രസതന്ത്രം. സ്നേഹത്തിൻ്റെ ചൂടനുഭവിച്ച വ്യക്തി പിന്നീടൊരിക്കലും തിന്മയുടെ വഴികളിൽ യാത്രയാവുകയില്ല. അതുകൊണ്ട് ഈശോ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലെ ശൂന്യത നികത്തുവാൻ തൻ്റെ സ്നേഹം മുഴുവനും ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിലൂടെ പകർന്നു കൊടുക്കുകയാണ്. പവിത്രമായ സ്നേഹം ജീവിതത്തിൽ ആദ്യമായി അനുഭവിച്ചറിഞ്ഞ ഈ സ്ത്രീ പിന്നീട് എന്തു ചെയ്തു? ജീവിതത്തിലൊരിക്കലും പാപവഴികളിലേക്ക് യാത്രയായിട്ടില്ല. അവൾ ക്രിസ്തുവിൻ്റെ അടിമയായി മാറുകയാണ്. സ്നേഹം അവളെ അടിമയാക്കി മാറ്റി. ദൈവസ്നേഹം അവളൊരു പുതിയ വ്യക്തിയാക്കി മാറ്റി. പിന്നീട് അവൾക്കൊരിക്കലും പരാതിയുണ്ടായിട്ടില്ല. അവൾ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി വചനം പ്രസംഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആരംഭിക്കുകയാണ്. അവൾ യേശുവിൻ്റെ സാക്ഷിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വ്യക്തികളായി മാറുകയില്ല, മറിച്ച് അവർക്ക് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. അങ്ങനെ സ്നേഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആദ്യം അനുഭവിക്കണം. യോഹന്നാൻ്റെ 1:4-8 പറയുന്നു, ദൈവം സ്നേഹമാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു നിർവചനം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ എന്നിൽ വസിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഇത് തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ആത്മീയ ചിന്തകളാണ്. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ ഈ സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതുണ്ട്. പവിത്രമായ സ്നേഹത്താൽ നിറയപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ലഭിക്കുന്നത് എന്ന് റോമാലേഖനം 5:5 എഴുതി വച്ചിട്ടുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പ്രധാനപ്പെട്ടതായി നാം പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ചിന്തയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആവോളം ദൈവസ്നേഹം അനുഭവിച്ചൊരു വ്യക്തി പിന്നീടുള്ള ജീവിതയാത്രയിൽ ഒരിക്കലും സ്നേഹത്തിൻ്റെ മേഖലയിൽ വഴിതെറ്റി പോവുകയോ ആ മേഖലയിൽ മുറിവേൽക്കുകയോ ചെയ്യുകയില്ല.
അതാണ് ആന്തരിക സൗഖ്യത്തിൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സ്നേഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം വളരെ പക്വതയാർന്നതും നന്മ നിറഞ്ഞതുമായിരിക്കും. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന നിമിഷത്തിൽ സ്നേഹം നിഷേധിക്കപ്പെടുകയോ അമ്മ ആ ഗർഭചിത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അതിൻ്റേതായ വൈകല്യങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവസ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നമ്മൾ ജനിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരൻ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആന്തരിക മുറിവിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തി ആരായിരുന്നു? ഒരു പക്ഷേ അത് യേശു ക്രിസ്തുവാണ്. കാരണം എന്താണ്? ജനിക്കാൻ പോലും ഒരിടം അവന് ലഭിച്ചില്ല. അവൻ ജനിച്ചു വീണത് ഒരു കാലി തൊഴുത്തിലാണ്. ജനിച്ചതിന് ശേഷം മുഴുവനുമുള്ള അവൻ്റെ ജീവിതം പരിശോധിക്കുക. എല്ലാവരാലും തിരസ്കൃതനായൊരു വ്യക്തി. പലരും പറഞ്ഞു, ഇവനിൽ പിശാചുണ്ട്, ഇവൻ തച്ചൻ്റെ മകനല്ലേ? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതം മുഴുവനും പരിശോധിക്കുമ്പോൾ ജനനം മുതൽ മരണം വരെ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം. എന്നാൽ ക്രിസ്തു ജീവിതത്തിൽ തന്നെ വേദനിപ്പിച്ചവരോടോ തന്നെ തിരസ്കരിച്ചവരോടോ ഒരിക്കലും മറുതലിച്ച് പെരുമാറുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതായി നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. കാരണം അവൻ ദൈവമായതുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറം മാനുഷികമായ ജീവിതത്തിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അതിൻ്റെ ആഴത്തിലും അളവിലും അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പിന്നീടൊരിക്കലും യേശു മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയോ ഈശോ ദാഹിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ചിന്തിക്കുക. മനഃശാസ്ത്ര വിദഗ്ധനായ എബ്രഹാം മാസ്ലോയുടെ വളരെ പ്രശസ്തമായ ഒരു തിയറിയുണ്ട്, തിയറി ഓഫ് ഹൈറാർക്കി എന്നാണ് അതിൻ്റെ പേര്. ഈ ശാസ്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ്: മനുഷ്യന് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെ ഏറ്റവും അടിത്തട്ടിൽ അവന് ഭൗതികമായ ആവശ്യമാണുള്ളത്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും അവൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ആഗ്രഹം. രണ്ട്, മാനസികമായ ആഗ്രഹം, അംഗീകാരം, സ്നേഹം അല്ലെങ്കിൽ പ്രോത്സാഹനം, ഇങ്ങനെയുള്ള ആഗ്രഹം. പിന്നീട് സോഷ്യൽ നീഡ്സ് എന്ന് പറയും. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് ലഭിക്കേണ്ട ചില അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ഈ തിയറിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു, ഏറ്റവും വലിയ ആഗ്രഹവും ഒരു മനുഷ്യൻ്റെ ആവശ്യമെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനാണ്. അതായത് ആത്മസാക്ഷാത്കാരം, ദൈവത്തെ പ്രാപിക്കൽ, ആത്മീയമായ ഒരു ആവശ്യം. അദ്ദേഹം പറയുകയാണ്, ആത്മീയമായ ആവശ്യം നടന്നു കിട്ടിയാൽ പിന്നീടൊരിക്കലും താഴെയുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ അസ്വസ്ഥപ്പെടുകയില്ല. ഏറ്റവും ഉന്നതമായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും തോറും താഴെയുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് ആ വ്യക്തി അസ്വസ്ഥപ്പെടുകയില്ല എന്നാണ് പറയുക. സത്യത്തിൽ ഇതെത്രയോ വാസ്തവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മോശയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ബൈബിളിൽ കാണുന്നു, ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും അനുഭവിച്ചെറിഞ്ഞ മോശയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. കോപപ്രകൃതിയുള്ള മോശയെക്കുറിച്ച് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, മോശയെപ്പോലെ സൗമ്യശീലനായി ഈ ഭൂമിയിൽ ആരും ജീവിച്ചിരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോശ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് മോശയിലുള്ള എല്ലാ ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും അപ്രത്യക്ഷമാവുകയും പിന്നീട് മോശ മാനുഷികമായ ആവശ്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിൽ മനോഹരമായൊരു സംഭവം നമ്മൾ വായിക്കുന്നു. ധനാഢ്യനായ കുടുംബത്തിലും ജനിച്ചു വീണ ഫ്രാൻസിസ് ഓഫ് അസീസി, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ വലിയൊരു ദൈവാനുഭവമുണ്ടായി. ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു.
അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വന്തം വീടും സ്വന്തം കുടുംബവും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സഭയെ പണിതുയർത്തുവാൻ വേണ്ടി ഒരു ദൈവവിളി സ്വീകരിച്ച് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ, ഫ്രാൻസിസ് അസീസിയുടെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ, അതിന് സമ്മതിക്കുന്നില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഫ്രാൻസിസ് അസീസി അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചോ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചോ പിന്നീട് ആകുലപ്പെടുന്നില്ല. അപ്പൻ പറയുകയാണ് മകനോട്, നീ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാകാതെ, ബിസിനസ്സുകാരനായി മാറുവാൻ തീരുമാനിക്കാതെ നീ അങ്ങനെ യാത്രയാവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞാൻ നിനക്ക് വാങ്ങിത്തന്നിരിക്കുന്നതാണ്. ആ വസ്ത്രം നീ എനിക്ക് തിരികെ തന്നിട്ട് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ യാത്രയാവുക. സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ താൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഉരിഞ്ഞു മാറ്റി, പ്രിയപ്പെട്ട ദൈവമക്കളെ, നഗ്നനായി അപ്പൻ്റെ മുമ്പിൽ വച്ച് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഫ്രാൻസിസ് അസീസി ഇറങ്ങിത്തിരിക്കുമ്പോൾ നഗ്നതയെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ല. ശരീരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ല. ഈ ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ല. കാരണമെന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ അളവിലും തോതിലും അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം താൻ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ജീവിതയാത്രയിൽ യാത്രയാവുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ ഈ സ്നേഹം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. രണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത്, ബൈബിളിൽ പറയുന്നു, സ്നേഹിക്കുവാനുള്ളൊരു വിളിയാണ്. എഫേസുസ് ലേഖനം 1:4 ഇങ്ങനെ പറയുന്നു, തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ, വിശുദ്ധിയിൽ നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം നിന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ വിളി എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള വിളിയാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനുമുള്ള വിളി. ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം ഈശോയുടെ ജീവിതം മുഴുവനും നമ്മൾ പരിശോധിച്ചു നോക്കുക. യേശു പരിശുദ്ധ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവസ്നേഹം മുഴുവനും അതിൻ്റെ ആഴത്തിലും തോതിലും അനുഭവിച്ചൊരു വ്യക്തിയാണ്. ജനനശേഷവും യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കുക. യേശു എപ്പോഴും ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വന്തം അപ്പനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ യേശു പിതാവായ ദൈവത്തെക്കുറിച്ച് എത്രയോ തവണയാണ് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:9 ഈശോ പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നോക്കുക, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ തീകൂട്ടി നിന്ന വ്യക്തിയാണ് യേശുനാഥൻ. ഈശോ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ വീണ്ടും പറയുകയാണ് യോഹന്നാൻ 16:27, ഈ പിതാവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവവുമായി ആഴമായൊരു സ്നേഹബന്ധം ക്രിസ്തുവിനുണ്ടായിരുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ ഒരു തരത്തിലുള്ള ആന്തരിക മുറിവോ വേദനയോ യേശുവിനെ അലട്ടിയിട്ടില്ല. കാരണം അപ്പൻ്റെ സ്നേഹം ഈശോ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. മാതാപിതാക്കന്മാരുടെ സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും എങ്ങനെ പെരുമാറുമെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ആരായിരുന്നു? അദ്ദേഹം ഒരു കത്തോലിക്കനായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, അദ്ദേഹം കപ്പൂച്ചൻ ആശ്രമത്തിലെ വൈദികരുടെ ക്വയർ മെമ്പർ കൂടിയായിരുന്നു. എന്നാൽ ജീവിതയാത്രയിൽ ഇത്രയും ക്രൂരനായൊരു വ്യക്തിയായി അദ്ദേഹം എങ്ങനെ മാറി?
കാരണം ചെറുപ്പത്തിലെ തന്നെ ഹിറ്റ്ലറിന് അമ്മയെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആൻറ്റി മാനസികമായ വൈകല്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പൻ പട്ടാളച്ചിട്ടയിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു. സ്നേഹം ലഭിച്ചിട്ടില്ലാത്ത, സ്നേഹമെന്നറിഞ്ഞിട്ടില്ലാത്ത അഡോൾഫ് ഹിറ്റ്ലർ പിന്നീടുള്ള ജീവിതയാത്രയിൽ ക്രൂരനായൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനനത്തിലും ബാല്യത്തിലും ഗർഭപാത്രത്തിലും സ്നേഹം ലഭിക്കാത്ത വ്യക്തികൾ വൈകല്യമായി പെരുമാറുകയും ക്രൂരനായി മാറുകയും ചെയ്യുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, ജയിലറയിൽ കിടക്കുന്ന ക്രിമിനലുകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് അവർ ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മേഖലയിൽ ഒരു മുറിവ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ മുറിവ് നികത്തുവാനായി യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലേറ്റ മുറിവുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. സങ്കീർത്തന പുസ്തകം 27:10 പറയുന്നു, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവം, നമ്മെ മനസ്സിലാക്കുന്നൊരു ദൈവം, നമ്മെ പരിപാലിച്ച് വളർത്തിയൊരു ദൈവം, നമ്മെ സൃഷ്ടിച്ചൊരു ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നീ എന്തിന് ജീവിതത്തിൽ വ്യസനിക്കുന്നു? സഹോദര, സഹോദരി, നിന്നെ കരുതുന്നൊരു ദൈവം, നിന്നെ സ്വന്തമായി സ്നേഹിക്കുന്നൊരു ദൈവം ഈ ഭൂമിയിലുള്ളപ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് കരുതി നീ എന്തിന് ദുഃഖിക്കുന്നു? സഹോദര, സഹോദരി, ആ ദൈവത്തിൻ്റെ അരികിലേക്ക് നീ കടന്നു ചെല്ലുക. ആ സ്നേഹം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത സ്നേഹമാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ശത്രുക്കളെ സ്നേഹിക്കുന്ന ക്രിസ്തു, തള്ളിപ്പറഞ്ഞവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുക്കുന്ന ക്രിസ്തു, തന്നെ ഉപേക്ഷിച്ചവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന ക്രിസ്തു, തൻ്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തുമ്പോഴും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. കാരണമെന്താണ്? അവൻ യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നവരായിട്ട് മാറണം. അതുകൊണ്ട് സഹോദരങ്ങളെ, 1 യോഹന്നാൻ 4:10 എഴുതി വച്ചിരിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതിലല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതിലല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഭാവം എന്താണ്? നമുക്കറിയാം, ഈ ലോകത്തിൽ 3 തരത്തിലുള്ള സ്നേഹമുണ്ട് എന്നാണ് പറയുക. 1 സ്നേഹം ഈറോസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു സ്നേഹം, ശരീരവുമായി ബന്ധപ്പെട്ട് ജഡിക സ്നേഹ സുഖവുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്നേഹം. 2 സ്നേഹമാണ് ഫീലിയ, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള, സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെ അതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ 3 സ്നേഹമാണ് അഗാപ്പെ. അഗാപ്പെ സ്നേഹമെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ, വിശുദ്ധമായ, പവിത്രമായ സ്നേഹം. ഈ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിൽ മാത്രമാണ്. മറ്റെല്ലാ സ്നേഹവും ഒരുപക്ഷെ കളങ്കപ്പെട്ടതായിരിക്കാം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? പിതാവായ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്? യോഹന്നാൻ 3:16 പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഇത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണ്? പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും തൻ്റെ അവസാനത്തെ തുള്ളി രക്തം തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാർ മാതാവിനോട് ചേർന്ന് പന്തക്കുസ്ത നാളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്
തള്ളിപ്പറഞ്ഞ പത്രോസിലേക്കാണ്, ഉപേക്ഷിച്ച ശിഷ്യന്മാരിലേക്കാണ്. അൺസെൽഫിഷ് ആൻഡ് സെൽഫ് ഗിവിംഗ് ലവ് എന്ന് പറയും. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ത്രിത്വയുക ദൈവത്തിൽ ഈ സ്നേഹം മുഴുവനും ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം പൂർണ്ണ ഹൃദയത്തോടെ അയൽക്കാരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ. അതുവഴി യേശു പഠിപ്പിച്ച യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിയമം നമ്മളിലൂടെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടും. ഈശോ പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷം 22:39 പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. 2, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആരാണ് അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് ബൈബിൾ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. അത് നിൻ്റെ ഭവനത്തിൻ്റെ അരികിൽ താമസിക്കുന്ന വ്യക്തിയല്ല, ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ജീവിക്കുന്ന വ്യക്തികൾ എൻ്റെ അയൽവാസികളാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവസ്നേഹം പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. അപ്പോൾ സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കും. സ്നേഹം സ്വീകരിക്കുന്നതല്ല, കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രത്തിൽ മനോഹരമായൊരു സംഭവം പറയുന്നുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് ജീവിതയാത്രയിൽ കുഞ്ഞുനാളിൽ വെച്ച് അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയുടെ സ്നേഹം ലഭിക്കാത്തതുകൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി വളർന്നു വന്നപ്പോൾ അതിൻ്റേതായ ചില വൈകല്യങ്ങൾ അവളുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരുന്നു. അവൾ വളരെ ടച്ചി ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൾ കുഞ്ഞുനാളിൽ രോഗിയായി രാത്രിയിൽ ദേവാലയത്തിൽ പോലും പോകുവാൻ പറ്റാതെ ക്രിസ്മസ് വേളയിൽ സ്വന്തം കുടുംബത്തിൽ കിടന്നുറങ്ങുമ്പോൾ, പ്രാർത്ഥനാ നിർഭരായി ഇരിക്കുമ്പോൾ അവൾ വേദനിച്ച് പനി പിടിച്ച് കിടക്കുകയാണ്. അവളുടെ പ്രാർത്ഥനാ മുറിയിൽ മനോഹരമായ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിൽ പോയിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുവാനൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഥ പറയുന്നത് ഇങ്ങനെയാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ സ്റ്റാച്യു കൊച്ചു ത്രേസ്യ പുണ്യവതിയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. മാതാവിൻ്റെ പുഞ്ചിരി കണ്ട, മാതാവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയ കൊച്ചു ത്രേസ്യ പുണ്യവതി ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ കടന്നു ചെന്നു. ഈ ലോകത്തിൽ ആരും നൽകാത്ത സ്നേഹം കൊണ്ട് ആ നിമിഷം അവളുടെ ഹൃദയം അങ്ങോട്ട് നിറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവൾ സ്നേഹം സ്വീകരിക്കേണ്ടതിന് പകരം സ്നേഹം കൊടുക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണല്ലോ കൊച്ചു ത്രേസ്യ മഠത്തിൽ ചേർന്നതിന് ശേഷം ഇങ്ങനെ എഴുതി വെച്ചത്, മൈ വൊക്കേഷൻ ഈസ് ടു ലവ്, എൻ്റെ ദൈവവിളി സ്നേഹിക്കാനുള്ളതാണ്. അവൾ ആരെയാണ് സ്നേഹിച്ചത്? പ്രിയപ്പെട്ടവരെ, മിണ്ടാമഠത്തിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ അവൾ ജീവിച്ചപ്പോൾ അവൾ ഈ ലോകം മുഴുവനും പ്രാർത്ഥനയിലൂടെ തൻ്റെ സ്നേഹത്തിലൂടെ യാത്ര ചെയ്ത് എല്ലാ വ്യക്തികളെയും മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ പ്രാർത്ഥനയിലൂടെ, അവളുടെ പരിത്യാഗത്തിലൂടെ അവൾ കാണാത്ത വ്യക്തികളെപ്പോലും സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും പ്രതിഫലം ആഗ്രഹിക്കാതെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ ആ സ്നേഹം മുഴുവനും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സമരിയാക്കാരി സ്ത്രീ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകഴിഞ്ഞപ്പോൾ പിന്നീട് സ്നേഹം ലഭിക്കുവാൻ വേണ്ടി ഓടി നടക്കാതെ സ്നേഹം കൊടുക്കുവാൻ വേണ്ടി ഓടി നടന്നു. പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുഭവിച്ചെറിഞ്ഞ ശിഷ്യന്മാർ ലോകം മുഴുവനും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. സഹോദരങ്ങളെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പ്രതിഫലം നോക്കാതെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ സ്വയം കൊടുക്കുക എന്നാണ് അർത്ഥം. റോമാലേഖനത്തിൽ 8:35 പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? പട്ടിണിക്കോ രോഗത്തിനോ ദുരിതത്തിനോ കഷ്ടങ്ങൾക്കോ സഹനങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താനാവുകയില്ല.
പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ വേളയിലും ക്രിസ്തുവിനെ പിരിയാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന പൗലോസ്ലിഹായുടെ സ്നേഹം, ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ വന്ന മാറ്റത്തിൻ്റെ പ്രത്യേകതയാണ്. കൊടുക്കുന്ന സ്നേഹമായിട്ട് പൗലോസ്ലിഹ മാറി, അപ്പസ്തോലന്മാർ മാറി, പരിശുദ്ധ മറിയം മാറി. ദൈവസ്നേഹം കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് പരിശുദ്ധ മറിയം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെന്ത് ചെയ്തു? പ്രിയപ്പെട്ടവർ, എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അവളെ ശുശ്രൂഷിക്കുവാൻ, അവളെ സഹായിക്കുവാൻ, ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ അങ്ങോട്ട് കടന്നു ചെന്ന് സഹായിക്കുന്ന ഒരു സ്നേഹം. നാം ഈ സ്നേഹത്താൽ നിറയപ്പെടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ജെറമിയയുടെ പുസ്തകം 31:20 ദൈവം പറയുന്നു, എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, നിന്നെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലുദിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുകയാണ്. യേശയ്യ 54:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ജെറമിയ 31:3, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും നമ്മളോട് പറയുകയാണ്, ഓരോ നിമിഷവും ദൈവം നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹെബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല. യേശയ്യ 49:16, ഇതാ നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്ന ഈ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ പാപത്തിലൂടെ, തിന്മയിലൂടെ, സ്വാർത്ഥതയിലൂടെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ മുറിവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങൾക്കും തിന്മകൾക്കും കാരണമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവസ്നേഹത്താൽ നിറയപ്പെടുകയും ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി മാറുകയും നമ്മൾ ചെയ്യുക. മദർ തെരേസ ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്ദേശപ്രകാരം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി സ്വന്തം രാജ്യവും നാടും അവൾ വിട്ടിറങ്ങി നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരികയാണ്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുകയാണ്. സ്വാർത്ഥതയില്ലാത്ത, പാപമില്ലാത്ത, കലർപ്പില്ലാത്ത സ്നേഹം മദർ തെരേസ ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് അനുഭവിച്ചറിഞ്ഞു. ദൈവസ്നേഹം അനുഭവിച്ചവർക്ക് ജാതിയില്ല, മതമില്ല, കളറില്ല, നിറമില്ല. അവരെല്ലാവരെയും സ്നേഹിക്കുന്നവരും എല്ലാവർക്കും സ്നേഹം, ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നവരുമായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പരസ്പരം സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ, പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വഴക്കടിക്കുകയും തമ്മിൽ തമ്മിൽ കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നേഹം അനുഭവിക്കാത്ത, ദൈവസ്നേഹം ലഭിക്കാത്ത ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ ആരും നൽകാത്ത സ്നേഹം കൊണ്ട്, അങ്ങയുടെ പരിശുദ്ധമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. സ്നേഹത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ചിത്രശലഭങ്ങളായിട്ട് മാറും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന, സ്നേഹം പകർന്നു കൊടുക്കുന്ന ചിത്രശലഭങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3:19 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പിതാവായ ദൈവമേ, പുത്രനായ ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറയുകയും മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുന്ന വ്യക്തികളുമാക്കി അവരെ മാറ്റണമേ. സ്നേഹത്തിൻ്റെ മേഖലയിൽ കടന്നു വന്നിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള എല്ലാ ആന്തരിക മുറിവുകളും അങ്ങ് സുഖപ്പെടുത്തി പരിശുദ്ധ സ്നേഹത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.